ഇന്നസെൻറ്റേടാ സിനിമയിൽ ഒരുപാട് കാലം നിന്നപ്പം ബഹുമുഖ പ്രതിഭ കിട്ടിയില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോഴാണ് ബഹുമുഖം ചേട്ടന് രണ്ട് മുഖങ്ങളുണ്ട് എന്ന് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ശരിക്ക് മനസ്സിലായത് അപ്പോൾ പെട്ടെന്ന് ഒരു ഓഫറ് വരുന്നു പാർട്ടിയിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കും ഞാൻ ഈ തീരുമാനം എടുക്കണോ നിൽക്കണോ ജയിക്കുമോ തോൽക്കുമോ ഒരുപാട് ആലോചനകൾ നമ്മുടെ മനസ്സിൽ വരും ഒരു എം പി ആവാനുള്ള എന്ത് യോഗ്യതയാണ് സ്വയം ഉണ്ട് എന്ന് ഇന്നസെൻറ്റേ എന്നെ തോന്നിയിട്ടുള്ളത് എഡ്യൂക്കേഷൻ എട്ടാം ക്ലാസ് മതി എന്നെനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങളൊക്കെ അതൊരു പാഠമായി എടുക്കണം അതിന് വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും വേണ്ട എന്തായാലും പുസ്തകത്തിനേക്കാൾ കൂടുതൽ പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവുകൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ കിട്ടും മാത്രമല്ല ഞാൻ എം പി ആയത് എൻ്റെ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഇവിടെ നിന്നാണ് നിങ്ങൾ ഈ ഏഷ്യാനെറ്റിൻ്റെ കയ്യിൽ നിന്നും ശ്രീ മാധവൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു അവാർഡ് വാങ്ങുന്നത് ഓരോ പ്രാവശ്യം വാങ്ങുമ്പോഴും ഇനി എത്ര നാൾ ഈ അവാർഡുകളൊക്കെ വാങ്ങാൻ വേണ്ടി വരും ഞാൻ വിചാരിക്കുന്നത് കുറേ കാലം നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാലും ഞാൻ ഇവിടെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ മാധവസാറിപ്പോടില്ല കേട്ടോ ഇഷാരഡിനെ മാത്രം വെച്ച് പറഞ്ഞതാണ് വെറുതെ ആദ്യം ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങി പൊളിഞ്ഞു പിന്നെ സിനിമ പിടിച്ചു അത് പൊളിഞ്ഞു ഇങ്ങനെ തുടക്കത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഇന്നസെൻ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അവർ കാര്യം ചെയ്യാം ഇതൊക്കെ ഇങ്ങോട്ട് തന്നേക്ക് ഞാൻ തിരിച്ചു കൊടുക്കാം എന്നെ ആദരിക്കാനാണ് ഇവിടെ വിളിച്ചുകൊണ്ടു വന്നത് അതല്ലാണ്ട് എന്നെ പൊളിഞ്ഞ കാര്യങ്ങൾ പൊളിഞ്ഞ കാര്യങ്ങൾ മാത്രം പറയരുത് പ്രത്യേകിച്ച് ഈ സമയത്ത് അല്ലെങ്കിൽ എം പി ആയപ്പോൾ എന്ത് ഗുണമാണ് ഉണ്ടായത് സിനിമയിലല്ലാതെ ഒരു എം പിക്കുള്ള ഗുണങ്ങള് ഗുണങ്ങൾ എന്തൊക്കെയാണ് എംപിക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എന്നെ ചതിച്ച ആൾക്കാരൊക്കെ ഇതിൻ്റെ ഇരിപ്പുണ്ട് ഇവരൊക്കെ എനിക്ക് ഈ മണ്ഡലത്തിലുള്ള ആളുകളൊക്കെ എനിക്ക് വോട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ എനിക്ക് വോട്ട് ചെയ്യണം എന്നെ വിജയിപ്പിക്കണം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത പാർട്ടി മാത്രമല്ല ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള ആളുകൾ എൻ്റെ കൂടെ നിന്നു കൂടെ നിന്നത് ഒന്നുകിൽ അവർക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അതല്ലെങ്കിൽ എൻ്റെ കഞ്ഞുകുടി മുട്ടിക്കാൻ വേണ്ടി മാത്രം എം പി ആയതിന് ശേഷം ഒരു സിനിമയും ഇല്ല പത്ത് പൈസയും ഇല്ല അപ്പോഴാണ് ആ നെടുമുടി വേണു ഇവരൊക്കെ എൻ്റെ അടുക്ക പറഞ്ഞു കൈക്കൂലി കിട്ടും കൈക്കൂലി കിട്ടും എന്ന് പറഞ്ഞ് രണ്ട് വർഷമായി ഇതുവരെ പത്ത് പൈസ ഒരാളും ഇതുവരെ കൊണ്ടുപോകും തന്നിട്ടില്ല കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നടക്കുന്നു അമ്മയുടെ പ്രസിഡൻറ്റായിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് വർഷമായി അതിൽ നിന്നും പത്ത് പൈസ എടുക്കാൻ പറ്റില്ല കാരണം അതിൽ മുഴുവനും കള്ളന്മാരാണ് നോക്കി നിൽക്കുകയാണ് ഞാൻ എടുക്കുന്നുണ്ടോ ഞാൻ എടുക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്